Public school, Wattoli. Quality is never an accident. It is always the result of intelligent effort. പ്രശസ്ത ചിത്രകാരനും അഴിയൂർ ആർട്ട് ഗാലറി ഡയറക്ടറുമായിരുന്ന സദു അലിയൂർ അന്തരിച്ചു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കെ എറണാകുളം അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജലഛായാ ചിത്രങ്ങളിൽ തന്റേതായ ശൈലിക്ക് രൂപം കൊടുത്ത സദു അലിയൂരിന്റെ വേർപാട് ചിത്രകലാ ലോകത്ത് തീരാ നഷ്ടമാണ്. ചെറുതിലെ ഞാൻ വരക്കാറുണ്ടായിരുന്നു. ആദ്യമായിട്ട് കളറിൻ്റെ ബോക്സ് എനിക്ക് വാങ്ങിത്തന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ഒരു മാമൻ ഉണ്ടായിരുന്നു. അന്നു മുതൽ ചിത്രത്തോട് ഭ്രമവും ചിത്രം വരക്കാനുള്ള ഇഷ്ടവും ഒരുപാട് ഉള്ള ഒരാളായിരുന്നു. ഹൈസ്കൂളിലെത്തിയ സമയത്ത് അവിടെ ഒരു ഡ്രോയിങ് ടീച്ചർ ഉണ്ടായിരുന്നു, ഞാൻ ഇന്നും ബഹുമാനിക്കുന്ന, എന്നെ ഈ വഴിക്കേക്ക് എത്തിച്ചു തന്ന ഒരു നല്ല ടീച്ചർ. ആ ടീച്ചറുടെ അഭിപ്രായ പ്രകാരമാണ് ഞാൻ ആർട്ട് സ്കൂളിലേക്ക് പോകുന്നതും ആർട്ട് സ്കൂളിൽ ചേരുന്നതും ഒക്കെ. സ്കൂളിൽ ചേർന്ന് ആദ്യത്തെ ഒരു 8 മാസത്തോളം ഞാൻ ടി അനന്ദൻ എന്ന് പറഞ്ഞ തലശ്ശേരി ആർട്ട് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളെടുത്തു നിന്ന് കുറേ പോർട്രേറ്റ് രചന പല വിധത്തിലുള്ളത് പഠിക്കുകയായിരുന്നു ആദ്യം. അന്ന് പഠിച്ചിരുന്ന 2 ബാച്ചിൽ കുറേ സമയം ചിലവഴിക്കാനും എനിക്ക് പറ്റി. അതുകൊണ്ട് ആ സമയം എനിക്ക് മറ്റുള്ള ആ സ്കൂളിൽ നിന്ന് പഠിച്ചവരെക്കാൾ കൂടുതൽ ഒരു 8 മാസത്തോളം കൂടുതൽ പഠിക്കാനുള്ള ഒരവസരം എനിക്കുണ്ടായി. കോട്ടയത്ത് നടക്കുന്ന ശങ്കുണി സ്മാരക അവാർഡ് ആ മത്സരത്തിൽ ആദ്യത്തെ വർഷം തന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ എൻ്റെ ആർട്ട് സ്കൂളിലെ ഗുരുനാഥന്മാരെന്ന് പറഞ്ഞാൽ PS കരുണാകരൻ മാഷ്, ഈ ടി അനന്ദൻ മാസ്റ്റർ, പിന്നെ ഒരു വേണുഗോപാൽ, ഇവർ 3 പേരുമായിരുന്നു ആർട്ട് സ്കൂളിലെ ടീച്ചർമാരായിട്ടുണ്ടായിരുന്നത്. പഠിച്ചിറങ്ങുന്ന ഉടനെ തന്നെ എൻ്റെ ഒരു സുഹൃത്തുമായി ചേർന്ന് ബ്രഷ്മാൻ സ്കൂൾ ഓഫ് ആർട്സ് എന്നുള്ള ഒരു സ്ഥാപനം കണ്ണൂർ തുടങ്ങി. അപ്പം അതവിടെ ഞാൻ ഒരു 9 വർഷത്തോളം, ഒരു വർഷത്തിൽ 10-80 കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത എനിക്കുണ്ടായിരുന്നു. പിന്നെ അവരെ കൂടെ ഇരുന്ന് ഈ 9 വർഷം കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ എൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഈ 9 വർഷത്തിന് ശേഷം ഞാൻ മദ്രാസിൽ ഒരു കമ്പനിയിൽ, വുഡ്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ ഇൻറ്റീരിയർ ഡിസൈനറായിട്ടും ഫർണിച്ചർ ഡിസൈനറായിട്ടും ജോലി കിട്ടിയിട്ട് പോയി. അത് എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ബേസ്, ഈ ജോമെട്രി പോലുള്ള ബേസുകൾ കൂടുതൽ ചെയ്യാനും അതിലൂടെ കൂടുതൽ പഠിക്കാനും ഉള്ള ഒരവസരമായിരുന്നു എനിക്കത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഗൾഫിലുണ്ടായിരുന്നു, സൗദി അറേബ്യയിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ട്. അത് അൽക്കോബാറായിരുന്നു സ്ഥലം. അത് ഒരുപാട് വർക്കുകൾ ചെയ്യാനും വലിയ ബിൽഡിങ്ങുകളുടെ ഇൻറ്റീരിയറൊക്കെ രൂപപ്പെടുത്താനും എനിക്ക് ഈ അവസരം ഉപകാരം ചെയ്തു. ആ സമയത്തൊക്കെ എൻ്റെ ഫൈൻ ആർട്ടിന്, എൻ്റെ ചിത്രകലാ പരിചയത്തെ ഊട്ടി ഉറപ്പിക്കാൻ എനിക്ക് ഇതൊക്കെ പിൻബലമായിരുന്നു. നമുക്ക് കാഴ്ചയിലുള്ള പെർസ്പെക്റ്റീവ് പോലുള്ള കാര്യങ്ങൾ എനിക്ക് തറവാക്കാൻ ഈ സമയത്തൊക്കെ എനിക്ക് പറ്റി. എണ്ണമറ്റ ആർട്ട് ഗ്യാലറികളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇടം പിടിച്ചു. മാഹി റെയിൽവേ സ്റ്റേഷനടുത്ത് പരേതരായ ചീനക്കാമ്പൊയിൽ ചാത്തുവിൻ്റെയും നാരായണിയുടെയും മകനാണ്. ഭാര്യ മാഹിജ, മക്കൾ വിഷ്ണു, അനന്തു. ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.